സാറ് വളരെ ആധികാരികമായി പുരാണ കഥകളും ശാസ്ത്രവും എല്ലാം ചേർത്ത് കുട്ടികളെ വളർത്തുന്നതിൻ്റെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ച് നിങ്ങളോട് പറയുകയുണ്ടായി. സാറതിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യം, ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ അമ്മമാരെന്ത് ചെയ്യുന്നു, അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുട്ടികളിലുണ്ടാകുമെന്നു. സാറിൻ്റെ അമ്മ GTCക്ക് പഠിച്ചതുകൊണ്ടാണ് സാറിന് IPS കിട്ടിയതെന്നും ഡിഗ്രിയുടെ കാര്യമൊക്കെ പറഞ്ഞു. ഇപ്പോഴത്തെ കാലത്ത് അതാണൊരു മാനദണ്ഡമെങ്കിൽ മിക്കവാറും ഇപ്പം ജനിക്കുന്ന കുട്ടികളൊക്കെ പ്രസവിക്കുന്ന അന്ന് തന്നെ സീരിയൽ കാണണമെന്ന് പറയുകയോ, അതല്ലെങ്കിൽ മൊബൈലിൽ കളിക്കണമെന്ന് പറയുകയോ, അതല്ലെങ്കിൽ മാമാ ചേർത്തുള്ള പാട്ടുകൾ കേൾക്കണമെന്ന് പറയുകയോ ഒക്കെയുള്ള, അല്ലെങ്കിൽ മൊബൈലിൽ കുത്തണമെന്ന് പറയുകയോ ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ്. കാരണം രക്ഷകർത്താക്കളായ നമ്മളെല്ലാവരും ഈ പറയുന്ന ഒരു പരമ്പരാഗതമായി നാം ജീവിച്ചു പോരുന്ന ശൈലിയിൽ നിന്ന് മാറി വളരെ വ്യത്യസ്തമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. സാറ് പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ, ഇപ്പോൾ സിമെൻറ്റ് ഉപയോഗിച്ച് കോൺക്രീറ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്ലാസ്റ്ററിങ് ഒക്കെ നടത്തിയാൽ ആദ്യം തന്നെ അതിന് വെള്ളമൊഴിക്കണമെന്ന് പറയാറുണ്ട്. ഒരു 10 ദിവസം കഴിഞ്ഞ് പിന്നെ വെള്ളമൊഴിച്ചിട്ട് കാര്യമില്ലെന്നും പറയാറുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ ആദ്യത്തെ 2-3 ദിവസം വെള്ളമൊഴിച്ചെങ്കിലേ ആ വെള്ളം സിമെൻ്റ് അബ്സോർബ് ചെയ്യുള്ളൂ, പിന്നെ അതിൻ്റെ ഒഴിച്ചിട്ട് കാര്യമില്ല. പിന്നെ അത് നമ്മൾ ചേമ്പലയിൽ വെള്ളമൊഴിക്കുന്നതിന് തുല്യമാണ്. അതുപോലെ ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോർമേഷനിൽ, അവൻ്റെ ആറ്റിറ്റ്യൂഡ് ബിൽഡിങ്ങിൽ, അവൻ്റെ ഇമോഷണൽ കോഷ്യൻറ്റിൽ, ഇമോഷണൽ കോഷ്യൻറ്റ് അതൊരു പുതിയ വാക്കാണ്, ഇന്നത്തെ കാലത്ത് ആവശ്യമുള്ള വാക്കാണ്. നമ്മുടെ ഇൻ്റലിജൻസ് കോഷ്യൻ്റ് എന്നൊക്കെ പറയുന്ന തലച്ചോറിൻ്റെ ബുദ്ധിയുടെ വളർച്ചയുടെ നിരക്കൊക്കെയുണ്ട്. എന്നാൽ ഇന്ന് നമ്മളൊക്കെ അഭിമുഖീകരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇമോഷണൽ കോഷ്യൻ്റാണ്. അതായത് വൈകാരികതയെ എങ്ങനെ നിയന്ത്രിക്കണമെന്ന് അറിയാൻ പറ്റാത്തൊരവസ്ഥയുണ്ട്. അത് രക്ഷകർത്താക്കൾക്കും അറിഞ്ഞുകൂടാത്തൊരു സ്ഥിതിയുണ്ട്. എന്തെങ്കിലും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഭയങ്കര പൊട്ടിത്തെറിച്ച്, പച്ച തെറി വിളിച്ച്, അങ്ങോട്ടും ഇങ്ങോട്ടും ബഹളമുണ്ടാക്കി, അങ്ങനെയൊക്കെ പറയുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കുട്ടികളിലാണെങ്കിൽ ഹൈപ്പർ ആക്റ്റീവ് നേച്ചറുണ്ട്. അത് കിട്ടിയില്ലെങ്കിൽ തല്ലി പൊട്ടിക്കും, അല്ലെങ്കിൽ അത് തന്നേ പറ്റും. നിർബന്ധ ബുദ്ധിയോടെ വളർത്തുന്ന, വികാരം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ കുട്ടികൾ എത്തിച്ചേരാറുണ്ട്. ഇത് 1-2 തവണയാവുമ്പോൾ നമ്മൾ ഭയപ്പെട്ടു തുടങ്ങുന്നു, നമ്മുടെ കുട്ടിയുടെ വികാരം ഇങ്ങനെയൊക്കെ ആവുമ്പോൾ. പിന്നെ അവൻ ക്രമേണ അവൻ തന്നെ അവൻ്റെ കാര്യങ്ങൾ നിയന്ത്രിക്കാൻ പോകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. ഐഫോൺ കാണിച്ചെങ്കിലേ ചോറുണ്ണു എന്ന് വാശി പിടിക്കുന്ന കുട്ടികളുടെ കാലമാണ്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ കാണിച്ചെങ്കിലേ കഴിക്കൂ എന്ന് പറയുന്നത്. അപ്പം അത്തരം ഇമോഷണൽ കോഷ്യൻറ്റിനെയൊക്കെ നമുക്ക് കൈകാര്യം ചെയ്യപ്പെടേണ്ടത് സാർ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ 6 വയസ്സ് വരെയും 8 വയസ്സ് വരെയുമുള്ള ആ കാലഘട്ടത്തിലാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയുന്നില്ല, പ്രധാനമായും 4 കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ, ഒരു കുട്ടി ദേ നെവർ ബീൻ എ ഗുഡ് ലിസണർ, അവരൊരു നല്ലതുപോലെ നമ്മൾ ശ്രദ്ധിക്കുന്നതുപോലെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരായിരിക്കില്ല കുട്ടികൾ. പക്ഷേ ദേ ആർ ഗുഡ് ഇൻ ഇമിറ്റേഷൻ, അല്ലെങ്കിൽ അനുകരിക്കുന്ന വിഷയത്തിൽ, നമ്മളെ നോക്കി പഠിക്കുന്ന വിഷയത്തിൽ, നമ്മളെ കണ്ടുപഠിക്കുന്ന വിഷയത്തിൽ കുട്ടികളോളം മനോഹരമായ ക്യാമറ വേറെയില്ല. എന്ന് പറഞ്ഞാൽ നമ്മൾ തെറിയും വഴക്കുമൊക്കെ ഉണ്ടാക്കിയിട്ട് മക്കളോട് പറയുകയാണ് നീ വഴക്കൊന്നും ഉണ്ടാക്കരുത്, തെറി പറയരുതെന്ന് പറഞ്ഞാൽ രണ്ടാമത്തത് പാഠമാണ്, പഠിപ്പിക്കലാണ്. മറ്റേതാ കുട്ടി നോക്കി പഠിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് കുട്ടികൾ നമ്മളെ ഇമിറ്റേറ്റ് ചെയ്യുന്നു എന്നുള്ള ബോധം രക്ഷകർത്താക്കൾക്കുണ്ടാവണം. നഖം കടിക്കുന്ന രക്ഷകർത്താക്കളുടെ മക്കൾ നഖം കടിക്കും. ഞാനൊരു നഖം കടിക്കാരനാണ്. എൻ്റെ ഉമ്മ നന്നായി നഖം കടിക്കുമായിരുന്നു. എന്നാൽ ഉമ്മ ഒരിക്കൽ പോലും എന്നോട് നഖം കടിക്കണേതാന്ന് പറഞ്ഞിട്ടില്ല. എൻ്റെ മക്കളും ഇപ്പം ചെറുതായി തുടങ്ങിയിട്ടുണ്ട്. ഞാനതുകൊണ്ട് അവരെ ഒളിച്ചിരുന്നാണ് ഇപ്പം കടിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഇമിറ്റേഷൻ ഒരു പ്രധാന ഘടകമാണ്. രക്ഷകർത്താക്കളെ നോക്കി അത് ഫോളോ ചെയ്യുന്ന, അത് പിന്തുടരുന്ന ഒരു മക്കളെന്നുള്ള നിലയിലേക്ക് നമ്മൾ അവരെ വളരെ ശ്രദ്ധേയമായി കാണേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഈ കുട്ടികളൊന്നും ഈ ഭൂമിയിൽ ആകസ്മികമായി ജനിക്കുന്നവരല്ല.
they have been loaned by God. ദൈവം നമ്മൾക്ക് വായ്പ തന്നിരിക്കുന്ന വസ്തുക്കളാണ്. ഇതൊരു വായ്പാ വസ്തുവാണ്. നമ്മളൊക്കെ എൻ്റെ മക്കൾ, എൻ്റേതാണ്, എൻ്റേത് മാത്രമാണെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴാണ് അവരിൽ നിന്ന് പല പെരുമാറ്റങ്ങളും പല കാര്യങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമ്പോൾ. എൻ്റെ വീടിനടുത്താണ് ഒറ്റ മകൾക്ക് വേണ്ടി ജീവിച്ച രക്ഷകർത്താക്കൾ അവസാനം ആ മകള് പോയെന്നറിഞ്ഞപ്പോൾ ആ മാതാപിതാക്കൾ ആത്മഹത്യ ചെയ്യുന്ന സ്ഥിതിയിലേക്കെത്തി. കഴിഞ്ഞ ദിവസം വേറൊരു വാർത്ത കണ്ടു, ഭർത്താവുമായി പിണങ്ങിയ ഭാര്യ 6-8 വയസ്സുള്ള 2 പെൺകുഞ്ഞുങ്ങളെ കൂടി തീയിട്ടു, അവരും മരിച്ചു. ആ 2 കുഞ്ഞുങ്ങളെ SUV-യിൽ കിടന്ന് മരണത്തോട് മല്ലടിക്കുകയാണ്. ആഹാരം പോലും വാങ്ങിക്കാൻ ശേഷിയില്ലാത്ത വീടുകളാണ് ഈ വീടുകളൊക്കെ. ഞാൻ പറഞ്ഞത് നമ്മുടെ മക്കളെ നമുക്ക് വളർത്താനേൽപ്പിച്ച വായ്പകളാണ്. അത് ആക്സിഡൻ്റൽ കാഷ്വൽ ഗസ്റ്റ് ഒന്നും അല്ല. വളരെ പെട്ടെന്ന് കയറി വരുന്ന ആരെയെങ്കിലും പോലെ വീട്ടിലേക്ക് വരുന്നത് പോലെ വന്നതല്ല. വളരെ ആസൂത്രിതമായി നമ്മളെ ഏൽപ്പിച്ച ഒരു വായ്പാവസ്തുവാണ്. അതിന് ആ ശ്രദ്ധയോടെയും ആ ഭംഗിയോടെയും ആ മനോഹാരിതയോടെയും ആ ഉത്തരവാദിത്തത്തോടെയും വളർത്തുക. അത്രയുമേ ആകാനും പാടുള്ളൂ. ഞാൻ പറഞ്ഞ ചിലരൊക്കെയും സ്വന്തം ജീവിതം ആകെ കളഞ്ഞ് മക്കൾക്ക് വേണ്ടി എന്നും പറഞ്ഞ് ജീവിച്ചിട്ട് നാളെ അവരിൽ നിന്ന് എന്തെങ്കിലും ഇഷ്ടമില്ലാത്തത് കാണുമ്പോൾ പിന്നെ മാനസിക രോഗികളായി, അല്ലെങ്കിൽ വേണ്ടാത്തത് ചെയ്ത്, അങ്ങനെയൊന്നും ആകാൻ പാടില്ല. നമ്മുടെ ഒരു ഉത്തരവാദിത്തം വളരെ ഭംഗിയായി, ആത്മാർത്ഥമായി, സത്യസന്ധമായി നിർവഹിക്കുന്നത് പോലെ വേണം ഈ കാര്യങ്ങൾ നിർവഹിക്കാൻ. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം എന്താന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ സാധാരണ വാഹനങ്ങളൊക്കെ എടുക്കുമ്പോൾ വാഹനത്തിൻ്റെ പുറമേ കാണുന്ന രൂപകൽപ്പന അല്ലെങ്കിൽ അതിൻ്റെ ഡിസൈനേക്കാൾ അതിൻ്റെ എൻജിൻ്റെ പെർഫോമൻസ് ആണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ നമ്മുടെ കുട്ടികളുടെയും ഇന്നർ സോൾ, അല്ലെങ്കിൽ അവൻ്റെ ഉള്ളിലെ, ഞാൻ നേരത്തെ പറഞ്ഞ അവൻ്റെ ക്യാരക്ടർ, അവൻ്റെ സ്വഭാവം, അവൻ്റെ വൈകാരികത, അവൻ്റെ പിന്നെ പെരുമാറ്റം, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചാണ് രക്ഷകർത്താക്കൾ ഒരുപാട് ചിന്തിക്കേണ്ടതും അതിൽ മാറ്റങ്ങൾ വരുത്തുകയും മാനിപ്പുലേറ്റ് ചെയ്യുകയും വേണമെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണുകയോ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത്. അല്ലാതെ ബാഹ്യമായി കാണുമ്പോൾ അവന് ചിലപ്പോൾ കുറച്ച് തടിയുണ്ട്, അത് വളരുമ്പോൾ മാറിക്കോളും, അല്ലെങ്കിൽ തീരെ മെലിഞ്ഞതാണ്, അത് കുറച്ച് കഴിയുമ്പോൾ മാറിക്കോളും, അല്ലെങ്കിൽ കറുത്തതാണ്, അതിനുള്ള കാശ് മൊത്തം എവിടെയെങ്കിലും ബ്യൂട്ടി പാർലറിൽ കൊണ്ട് കൊടുത്ത് വെളുപ്പിക്കാനൊന്നും ശ്രമിക്കേണ്ടതില്ല. കറുപ്പും വെളുപ്പും അതൊന്നും ഒരു പ്രശ്നമേ അല്ല. പക്ഷേ അവൻ്റെ ഉള്ളിലുള്ള ഒരു സംഗതി എന്താണ്? പിന്നെ ആണായിപ്പോയതിലും പെണ്ണായിപ്പോയതിലും വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ സാധാരണ പ്രസവമുറിയുടെ വാദൊക്കെ നിൽക്കുമ്പോൾ ആൺകുട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് ഓ എന്നും പറഞ്ഞൊരു ആരവം. അതുകൊണ്ടെന്താ? എത്രയോ ആൺകുട്ടികളെ കൊണ്ട് വലയുന്ന രക്ഷകർത്താക്കളുണ്ട്. അവർ പറയുന്നത് എന്താ? ഏതെങ്കിലും ഒരു പെൺകുട്ടി ആയിരുന്നെങ്കിൽ അവളെ പ്രായപൂർത്തിയാകുമ്പോൾ അവൻ കെട്ടിച്ചു വിട്ടാൽ മതിയായിരുന്നു. ഇനി അവന് കല്യാണം ആലോചിക്കാനും നടക്കണ്ടായിരുന്നു, ജോലി ഉണ്ടാക്കാനും നടക്കണ്ടായിരുന്നു, വീട് വെക്കാനും നടക്കണ്ടായിരുന്നു. ഇപ്പോഴത്തെ രക്ഷകർത്താക്കളിലേക്ക് ഒരു സ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, 6-ാം ക്ലാസ്സിലെയും 7-ാം ക്ലാസ്സിലെയും പരീക്ഷ വരുമ്പോൾ ജോലിക്ക് പോകാതെ ഗൾഫിലാണെങ്കിൽ ഗൾഫിൽ നിന്ന് വാപ്പ വന്ന് മകനോടൊപ്പം കൂട്ടിരുന്ന് കാക്ക പൂച്ച കോഴി എന്ന് പഠിപ്പിക്കുന്ന കാലമാണ്. ഉമ്മ ആണെങ്കിൽ വീട്ടിലൊരു ആഹാരം ഉണ്ടാക്കുന്നില്ല, മോൻ്റെ പരീക്ഷയായതുകൊണ്ട് എന്ന് പറഞ്ഞാൽ അവനെ വല്ലാതെ ഡിപ്പെൻഡൻസി, വല്ലാതെ അവനിലേക്ക് അവനെ ചാരാനായിട്ട് അനുവദിച്ച് അവനെ സ്വതന്ത്രമായി ഒരു കഴിവും പ്രാപ്തിയുമുള്ള ഒരാളാക്കി വളർത്തുന്നതിന് പകരം നമ്മളങ്ങ് കൂടെ നിന്ന് അവനെ കൊണ്ട് ഒന്നും ചെയ്യിക്കാത്ത രീതിയിലേക്ക് ആക്കുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. അതത്ര നല്ല കാര്യമൊന്നുമല്ല. ഞാൻ ചവറ KMM-ലാണ് വർക്ക് ചെയ്യുന്നത്. എൻ്റെ സഹപ്രവർത്തനോട് ഇരിപ്പുണ്ടെന്ന് തോന്നുന്നു, നേരത്തെ എന്നോടൊപ്പം വർക്ക് ചെയ്യുന്നു. MTech-നും MBA-യും BTech-ഉം ഒക്കെ കഴിഞ്ഞ നല്ല മീശയും താടിയൊക്കെ വളർത്തിയ പിള്ളേരെയും കൊണ്ട് ഒരു ട്രെയിനി ആയിട്ടുള്ള അപേക്ഷ കൊടുക്കാൻ വരുന്നത് അച്ഛനും അമ്മയും, പിന്നെ പറ്റുമെങ്കിൽ അപ്പൂപ്പനും അമ്മൂമ്മയും എല്ലാവരും കൂടെ ചേർന്ന്. അവനെ കൊണ്ടുവന്നില്ല, ബ്രോയിലർ കോഴിയുടെ കൂട്ട് അവിടെ നിർത്തി, അതൊപ്പിറ, ഇതൊപ്പിറ, മറ്റേടത്ത് എഴുതറ. അപ്പോൾ അച്ഛൻ വാങ്ങിച്ച് എഴുതുന്നു. അവനൊക്കെ പെണ്ണ് കിട്ടിയാലുള്ള സ്ഥിതി എന്തായിരുന്നു? ആ കെട്ടുന്ന പെണ്ണിൻ്റെ കാര്യം പോക്കാം, കാരണം അവൻ അമ്മയും അച്ഛനും പറയുന്ന പോലെ മാത്രമേ കേൾക്കുള്ളൂ. എവിടെന്നെങ്കിലും ഒരു കൺമണി അവൻ്റെ രൂപവും ഡിഗ്രിയൊക്കെ കണ്ട് ഉള്ള കിഡ്നിയും ലിവറും ഒക്കെ സ്ത്രീധനമായിട്ടും പോക്കറ്റ് മണിയായിട്ടും കൊടുത്ത് അവന് കെട്ടിച്ചു കൊടുത്താൽ പിറ്റേന്ന് രാവിലെ മുതൽ അവിടെ പ്രശ്നങ്ങളായിരിക്കും. കാരണം രാവിലെ അമ്മ ചായ ഇട്ട് തന്നാൽ മതി, അമ്മ തല തോർത്തി തന്നാൽ മതി, അങ്ങനെ പാടില്ല. കുട്ടികളെ നാടൻ കോഴികളെപ്പോലെ വളരാൻ അനുവദിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. ബ്രോയിലർ കോഴികളെപ്പോലല്ല. നമ്മളൊക്കെ വളർന്നു വന്ന സാഹചര്യങ്ങൾ അങ്ങനെ ആയതുകൊണ്ടാണ് എന്ത് സംഭവിച്ചാലും നമുക്കൊക്കെ പിടിച്ചു നിൽക്കാനൊരു കരുത്തുണ്ടാകുന്നത്, മറ്റേത് പരാജയപ്പെട്ടു. അവസാനമായുള്ള ഒരു പോയിന്റ്, നിങ്ങൾ കുട്ടികളെ വിദ്വേഷത്തിൻ്റെ വിത്തുകളായി വളർത്തരുത്. നിങ്ങൾക്ക് ഒരുപാട് പേരോട് കെറുണ്ട്, അപ്പച്ചിയോട് കെറുണ്ട്,
മാമനോട് തെറിവുണ്ട്, കൊച്ചാപ്പായോട് തെറിവുണ്ട്, മൂത്താപ്പായോട് തെറിവുണ്ട്. ആ തെറിവിനൊന്നും യാതൊരു കാര്യവുമില്ല. പണ്ട് നിക്കറിന് 500 രൂപ ചോദിച്ചപ്പോൾ തന്നില്ല. അപ്പം ആ നിക്കറിൻ്റെ കാലവും കഴിഞ്ഞ്, പാവാടയുടെ കാലവും കഴിഞ്ഞ്, ചുരിദാറിൻ്റെ കാലമായിട്ടും ചെറുപ്പത്തിൽ 500 രൂപ കൊച്ചാപ്പ നിക്കറിന് തരാത്തതിന് കെറിയിച്ചിരിക്കുക. അല്ലെങ്കിൽ അപ്പുറത്തെ കോഴി ഇപ്പുറത്ത് കയറി, അല്ലെങ്കിൽ എന്നെക്കുറിച്ച് കൊതിയും നുണയും പറഞ്ഞു. ഇതാരും പറയാത്തവരാണോ മലയാളികൾ? അപ്പം ഇത്തരം കാര്യങ്ങൾക്കുണ്ടാകുന്ന പിണക്കങ്ങളും അത്തരം കാര്യങ്ങളും കുഞ്ഞുങ്ങളോട് പറഞ്ഞ് അപ്പുറത്തെ വീട്ടിൽ കയറരുത്, അവിടെ പോകരുത്, ആ വീട്ടിലെ കുട്ടികളുടെ കൂടെ കളിക്കാൻ പോകരുത് എന്ന് പറയുന്നത് പോലെയുള്ള ഈ വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും മത്സരത്തിൻ്റെയും വിത്തുകൾ കുട്ടികളുടെ മനസ്സിലിട്ട് കൊടുക്കരുത്. അവർ വളരെ സ്നേഹത്തിൻ്റെ മുത്തുകളായി വളരണം. നമുക്ക് ഗെറിവുണ്ടെങ്കിൽ നിങ്ങൾ ഗെറിയിച്ചിരുന്നോ, കുഴപ്പമൊന്നുമില്ല, അത് സഞ്ചയനത്തിന് തീർത്താൽ മതി. നിങ്ങളുടെ ഗെറിവ് ഒന്നെങ്കിൽ നിങ്ങളുടെ സഞ്ചയനത്തിന് 3-ാം ഭാഗത്തേക്കോ അല്ലെങ്കിൽ പുള്ളിയുടെ സഞ്ചയനത്തിനോ 3-ാം ഭാഗത്തേക്കോ തീർത്താൽ മതി. അന്ന് അവിടെ പോയി കരഞ്ഞ് പൊറോട്ട ഇറച്ചിയും കഴിക്കുകയും 5-6 ഇഡലി അധികം കഴിക്കുകയും ചെയ്യുമ്പോൾ ആ കെറു തീർന്നു. പിന്നെ ആരോട് പറങ്ങാനാ, കുഴിമാടവും കബറിടവുമാണ്. അതുകൊണ്ട് നിങ്ങളത് പിടിച്ചോ, നിങ്ങൾ വിടണ്ട. കാരണം ചിലപ്പോൾ നിങ്ങൾ വിട്ടാൽ മരിച്ചു പോകും. നിങ്ങൾ ജീവിക്കുന്നത് തന്നെ ഈ വൈരാഗ്യത്തിൻ്റെ പേരിലായിരിക്കും. അവനെ ഒരു പാഠം പഠിപ്പിക്കും. പക്ഷെ കുഞ്ഞുങ്ങളെ അതിന് ഇരയാക്കരുത്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അത്യാവശ്യം വഴക്കൊക്കെ ഇടണമെങ്കിൽ കൊച്ചിനെ പതുക്കെ ഉറക്കി കഥയൊക്കെ അടച്ചിട്ട് അതിനൊരു ടൈം ടേബിൾ വെക്കണം. 11 മുതൽ 12 വരെ വഴക്കിടാനുള്ള ഒരു ടൈം വെച്ച് ഒരു കഥ പടച്ചിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറയാവുന്ന പാട്ടുകളെല്ലാം പാടണം. ഇതൊന്നും കുട്ടികളുടെ മുന്നിൽ വെച്ച് ആകാതിരിക്കാൻ ശ്രദ്ധിക്കണം. കാരണം ഈ വൈരാഗ്യവും വിദ്വേഷവും വഴക്കുമൊക്കെ വളരെ പെട്ടെന്ന് ഈ കുട്ടികൾ പിടിച്ചെടുക്കുകയും നാളെ നിങ്ങൾക്ക് തന്നെ ഇത് വിനയായിത്തീരുന്ന ഒരു അവസ്ഥയിലേക്കും എത്തിച്ചേരും. അതുകൊണ്ട് അത്തരത്തിലുള്ള ശ്രദ്ധാപൂർവം നമ്മൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് ചെയ്യുമ്പോൾ, നിങ്ങൾ കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ചല്ല ചെയ്യുന്നത്, നിങ്ങൾ നല്ല ബുദ്ധിയും നിങ്ങളെ കണ്ടു പഠിക്കുന്ന നിങ്ങളെ അനുകരിക്കുന്ന വളരെ മനോഹരമായ ക്യാമറകൾക്ക് മുന്നിലാണ് നിങ്ങളിതൊക്കെ കാണിക്കുന്നത് എന്നുള്ളത് പ്രത്യേകമായി ഓർത്തിരിക്കേണ്ടത് അത്യാവശ്യമാണ്. KVM സ്കൂൾ അൻസർ വളരെ മനോഹരമായിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പാചകം ചെയ്യുന്ന ഈ വീഡിയോ ഒക്കെ റിപ്പോർട്ടിൽ കണ്ടു. അതൊക്കെ അത്യാവശ്യം പഠിക്കുന്നത് നല്ലതാണ്. അതുകൊണ്ട് ഇനിയുള്ള കാലത്തൊക്കെ കുട്ടികളെയെല്ലാം നമ്മൾ അത്യാവശ്യം വീട്ടുകാര്യങ്ങളും അത്തരം കാര്യങ്ങളും ഒക്കെ പഠിക്കുകയും അതിലൊക്കെ അവർക്ക് പരിശീലനം നൽകുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേരണം. എല്ലാ അധ്യാപകർക്കും രക്ഷകർത്താക്കൾക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം നല്ല ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.